കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ ഓരോന്നായി നിർത്തലാക്കിയത് അനവധി നിരവധി സമരങ്ങളിലൂടെയാണ് അത്തരത്തിൽ ഐത്തത്തിനെതിരെ എ കെ ജിയുടെയും കേരളീയന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരമായ പന്തിഭോജന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ആലപ്പടമ്പ് കുണ്ടിയത്തിഡിലെ കുടുമയിൽ കാർത്തിയായനിയമ്മ ചിന്താഗതിക്കാരാണെന്ന് ഊറ്റം കൊള്ളുമ്പോഴും വർത്തമാന കേരളത്തിലും തീർത്തും സങ്കുചിതമായ ജാതിബോധം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ജാതീയതയുടെ അതിവികൃതമായ ആവിഷ്കാരങ്ങളും പ്രകടനങ്ങളും ആചാരങ്ങളും ഏറെക്കുറെ പൂർണ്ണമായും തുടച്ചുനീക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യാം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഇല്ലാതാക്കിയത് നിരവധി മനുഷ്യരുടെ ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ തന്നെയാണെന്നതാണ് ചരിത്രം കേരളമെങ്ങും നടന്ന അത്തരമൊരു സമരമാണ് പന്തി ഭോജനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എ കെ ജിയുടെയും കേരളീയൻ്റെയുമെല്ലാം നേതൃത്വത്തിൽ നടന്ന ഒരു പന്തിഭോജന സമരത്തിന്റെ ഓർമ്മയെ ഒളിമങ്ങാതെ സൂക്ഷിക്കുകയാണ് ആലപ്പടമ്പ് കുണ്ടിത്തിടലിലെ കുടുമയിൽ കാർത്തിയായണിയമ്മ ഇന്നിപ്പോൾ കാർത്യായണിയമ്മയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് കുട്ടിയായിരുന്ന കാർത്തിയായണിയമ്മയും അയലത്തെ കൂട്ടുകാരികളും കൂടിയാണ് അന്ന് പന്തിഭോജനത്തിന് പോയത് സന്ധ്യ നേരത്തായിരുന്നു പന്തിഭോജനം നടത്തിയത് വയൽക്കരയിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് മനുഷ്യർ എല്ലാം അതുപോലെ തന്നെ ഓർത്തെടുക്കുകയാണ് കാർത്തിയായണിയമ്മ പന്തിഭോജനത്തിനു പോയി ഭക്ഷണം കഴിച്ചു വന്നാൽ കുന്നുകളയുമെന്ന് വീട്ടിൽ നിന്ന് ഭീഷണിയുള്ളതിനാൽ ഭക്ഷണം കഴിച്ചില്ലെന്നും കാർത്തിയായണിയമ്മ ഓർത്തെടുക്കുന്നു കുഞ്ഞല വീട്ടിലെ പേര് തറുവാൻ പേരെ സ്ഥാനത്തിൻ്റെ പെടിഞ്ഞാറുഭാഗം ആണ് മൂന്നും കൂടിയതിക്കിളി ആണ് അഖണ്ഠത്തിൽ ചില നടന്നത് രാത്രി സന്ധ്യ എഴുതും പകരുവായ സമയത്താണ് ഊണ് കുറേ ആൾച്ചാൽ അറിയാനില്ല അത് ഭൂഘോഷമായ തന്നെ അപ്പോൾ പടിഞ്ഞാറ് ആണ് അവരെ എതിരേക്കുകയും വലിയ ഒക്കെ ചെയ്ത് കരട് വിട്ട് നിൽക്കുന്നത് കിടന്നിട്ടാണ് പടിഞ്ഞാറിൽ നിന്നാണ് എതിരേറ്റും ആളെയാണ് എതിരേക്കാൻ പോയത് അങ്ങനെ വരുന്ന ആളെല്ലാം കണ്ണൂരിൽ നിന്ന് പോയ വലിയ ആളുണ്ട് അങ്ങനെ വലിയ വലിയ സേന നായകന്മാരെല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു വലിയ ഘോഷായ പന്തി ഭവനാണ് നടന്നിട്ടത് അന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞായ അപ്പൊ അക്ഷരങ്ങൾ നിന്ന് പഠിച്ചത് കൊണ്ടാകുന്ന ആയിന് അല്ലെങ്കിൽ നാലില്ലാവൂല ഇരുന്ന് പുഴിയിൽ മണലില് പുഴി അലത്തിട്ടിട്ട് അച്ഛരങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വേഗം പോയി ഒരു ക്ലാസ് കരികം കയറ്റി അങ്ങനെ അങ്ങനെയാണ് ഇല്ലെങ്കാവൂല താഴ്ന്ന ജാതിയിലുള്ളവർ മുൻജാതിക്കാർക്കും ജന്മികൾക്കുമെല്ലാം തീണ്ടാപ്പാട് അകലെയായിരുന്നു മുൻജാതിക്കാർ നടക്കുന്ന വഴി പോലും താഴ്ന്ന ജാതിയിലുള്ളവർ നടക്കരുതെന്നും ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നും അലിഖിത നിയമമുണ്ടായിരുന്ന കാലം അക്കാലത്താണ് നാനാജാതി മതസ്ഥരെ ഒരേ പന്തിയിലിരുത്തി ഭക്ഷണം നൽകിക്കൊണ്ട് പന്തി ഭോജന സമരം നടന്നത് ആ സമരത്തിന്റെ തീ കാർത്തിയായണിയമ്മയെ പോലെ ഒട്ടേറെ പേരുടെ കണ്ണിൽ ഇന്നും ഇരിയുന്നുണ്ട് ആലപ്പടമ്പിലെ കർഷക സമരങ്ങളുടെ മുന്നണി ഒരാളായിരുന്ന പരേതനായ കല്ലറ കുഞ്ഞിനാരായണൻ നായരുടെ ഭാര്യയാണ് കാർത്തിയായണിയമ്മ നെറ്റ്വർക്ക് ന്യൂസ് Caribelur.